ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ആദി സ്വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പൊട്ടാറ്റോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനായി ഇവിടെ നാല് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വലുത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം അപ്പോൾ പീൽ ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇതേപോലെ കനം കുറഞ്ഞ് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ മൂന്ന് തവണ കഴുകിയെടുക്കാം കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഇളക്കി പതിനഞ്ച് മിനിറ്റ് വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈർപ്പം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള വൃത്തിയുള്ള തുണിയിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് പൊട്ടാറ്റ ഇട്ട് കൊടുക്കാം ഇട്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞതും മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അടുത്ത ബാച്ച് ഇടുമ്പോഴും ഓയിൽ നന്നായി ചൂടായ ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും തൂവികൊടുക്കാം അപ്പം പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ക്രിസ്പ്നസ്സോടുകൂടി നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പങ്കുവയ്ക്കും